അല്ല ഇതിൽ വളരെ രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമീപ ദിവസങ്ങളിൽ അല്ലെങ്കിൽ സമീപ ആഴ്ചകളിലായിട്ട് ശ്രീ ശശി തരൂരിൻ്റെ താരമൂല്യം വളരെയധികം വർദ്ധിച്ചിരിക്കും അദ്ദേഹം ഒരു ചെറിയ ആളെന്നുവല്ല നമുക്ക് എല്ലാവർക്കും അറിയാം തറവാടി നായർ എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് നോക്കിയാലും ശശി തരൂർ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ വളരെ ഉന്നതമായ പദവി വഹിച്ചിട്ടുള്ള ആളാണ് കഴിഞ്ഞ മൂന്ന് ടേമിൽ തിരുവനന്തപുരത്ത് നിന്ന് വളരെ പ്രതികൂല സാഹചര്യത്തിൽ വിജയിച്ച് പാർലമെൻ്റ് അംഗമായിട്ടുള്ള ആളാണ് കുറച്ചു കാലം കേന്ദ്രത്തിൽ സഹമന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ നേതാവല്ല ഉമ്മൻചാണ്ടിയെ പോലെയോ രമേശ് ചെന്നിത്തലയെപ്പോലോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ പോലെയും കെ സി ജോസഫിനെ പോലെയോ ഒന്നും ഒരു രാഷ്ട്രീയ തൊഴിലാളി ആയിട്ട് വന്ന ആളല്ല വിദ്യാർത്ഥി രംഗത്ത് യുവജന രംഗത്ത് അല്ലെങ്കിൽ തൊഴിലാളി രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിൽ വന്ന് നിരവധി കൊല്ലം നിയമസഭാ സാമാജികനായി കേരളത്തിൽ കേരളത്തിലെന്തെങ്കിലും മന്ത്രിയായി അങ്ങനെ വന്ന ഒരാളെ അല്ല അദ്ദേഹം വേറൊരു തരത്തിൽ വേറൊരു തലത്തിൽ നിന്ന് വന്ന ആളാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് കോൺഗ്രസ് പാർട്ടി സ്പോൺസർ ചെയ്ത ഒരു ബുദ്ധിജീവിയാണ് അദ്ദേഹം മൻമോഹൻ സിംഗിനെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലുള്ള മറ്റ് ബുദ്ധിജീവികളൊക്കെ ഉണ്ട് കോൺഗ്രസിനു മറ്റ് പല പാർട്ടികളിലുമുണ്ട് അപ്പോൾ അങ്ങനെ വന്ന ഒരാളാണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാകാനോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനോ യോഗ്യനാണെന്നൊന്നും അഭിപ്രായമില്ല കാരണം അങ് അദ്ദേഹത്തെ പോലുള്ളവർക്ക് ഈ ഇതുപോലെയുള്ള സ്ഥാനങ്ങൾ വഹിക്കാനുള്ള വഴക്കം ഉണ്ടാകില്ല കാരണം കേരള മുഖ്യമന്ത്രിയാകാൻ ചോദിച്ചാൽ ചെറിയ കാര്യമല്ലോ മുഖ്യമന്ത്രിയാകാനായിട്ട് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ഇല്ലെന്നോ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം ഇല്ലെന്നോ അദ്ദേഹത്തിൻ്റെ പ്രാഗല്ഭ്യമില്ലെന്നല്ല പറഞ്ഞു പക്ഷെ സി എം പി ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞാൻ കണ്ടു അതുകൊണ്ടുകൂടിയാണ് പറഞ്ഞത് ഇവരെയൊക്കെ കൂട്ടി വെയിപ്പിച്ചുകൊണ്ടുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കൂട്ടിവയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിച്ചുകൊണ്ടു മാത്രമല്ല ഈ കോൺഗ്രസിൽ തന്നെ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് തിരുത്തൽവാദി ഗ്രൂപ്പ് ഗ്രൂപ്പ് ഇല്ലാത്ത ഗ്രൂപ്പ് ഇങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട് ഇവരെല്ലാം കൂട്ടിവയ്പ്പിപ്പിച്ചുകൊണ്ടുപോകാന്ന് വെച്ചാൽ അതിനൊക്കെ അസാമാന്യമായി മെയ്വഴക്കം വേണം അതിന് കെ കരുണാരനോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ അതുപോലെ മയിലെണ്ണ പുരട്ടിയ രാഷ്ട്രീയക്കാരാണ് നല്ലത് ഇപ്പോൾ തരൂര് വരുന്നതിന് ഞാൻ എതിരെ ഉണ്ടായിട്ട് പറഞ്ഞതല്ല പക്ഷേ അദ്ദേഹം അതിന് പറ്റിയ ഒരാളെയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്തുവാട്ടെ അദ്ദേഹത്തിൻ്റെ പ്രസക്തിയോ പ്രാധാന്യമൊന്നും ഞാൻ കുറച്ച് പറയുന്നില്ല അത് എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴും നമ്മൾ കണ്ടാറുണ്ട് അദ്ദേഹത്തിന് വലിയൊരു സ്വീകാര്യത ഉണ്ട് ഇപ്പോൾ കേരളത്തിലെ ഈ പറഞ്ഞ ഏത് നേതാവിനേക്കാളും ജനങ്ങളുടെ ഇടയിലൊരു സ്വീകാര്യത ഉണ്ടാവും കാരണം അവരെല്ലാവരും എന്നെ പോലത്തെ നിരീക്ഷകരോ നിരൂപകരോ സൈദ്ധാന്തികരോ ഒന്നും അല്ലല്ലോ കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കുന്ന ആൾക്കാർ കുറേ പേരൊക്കെ അതിൽ നിന്നും അകന്നു നിൽക്കുന്നവരുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം ഇപ്പോഴത്തെ നേ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ് ഇവർ പോരാ എന്ന അഭിപ്രായമുള്ളവരുണ്ട് മാത്രമല്ല കോൺഗ്രസ്സുകാരല്ലാത്ത ഒരു വലിയ വിഭാഗം അരാഷ്ട്രീയ ബുദ്ധിജീവികളുണ്ട് അല്ലെങ്കിൽ അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാരുണ്ട് സാധാരണക്കാർ ഒരുപാട് പേരുണ്ട് അവരുടെ കിടയിൽ ശശി തരൂരിന് വലിയ സ്വീകാര്യതയുണ്ട് സുകുമാരൻ നായർ പോലും ശശി തരൂരിനെ അംഗീകരിക്കുന്ന നിലയിൽ തിരികുന്നു അദ്ദേഹത്തിന് പാണക്കാട്ട് ചെന്നപ്പോൾ കിട്ടിയ സ്വീകരണം അല്ലേ അദ്ദേഹം മറ്റു സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ അവിടെ നിന്നൊക്കെ ഉണ്ടായ ആ ജനങ്ങളുടെ ഇടയിൽ കോൺഗ്രസ് പാർട്ടിക്കാരുടെ ഇടയിലും അല്ലാത്ത ആളുകളുടെ ഇടയിലും ഉണ്ടായ പ്രതികരണം ഇനിയിപ്പോൾ അദ്ദേഹം മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോകുന്നു എന്തുകൊണ്ട് കോൺഗ്രസിൽ ഇത്ര അധികം നേതാക്കന്മാരില്ലേ അവർ ആരും എന്തുകൊണ്ടും മാരാമണിലേക്ക് എന്ന് വെച്ചാൽ അവർക്ക് ആർക്കും ഇല്ലാത്തൊരു സ്വീകാര്യത ആ ഒരു ബുദ്ധിജീവി എന്നുള്ളേക്ക് അതൊരു വലിയ ഉയർന്ന ഉദ്യോഗം വഹിച്ച ഒരാൾ എന്നുള്ളതിലേക്ക് കോൺഗ്രസിന് സമീപകാലത്ത് ഒരു താരോദയം എന്ന രീതിയിൽ അദ്ദേഹത്തിനുണ്ട് അത് നമുക്ക് അംഗീകരിച്ചാൽ മതിയാകുള്ളൂ അത് ആ ഒരു കാര്യം തന്നെയാണ് സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറഞ്ഞത് തറവാടി നായർന്നൊന്നും പറഞ്ഞ് നമ്മൾ വേറൊരു ദുരഥത്തിലെടുക്കേണ്ടതില്ല ഈ സുകുമാരൻ നായർ മറ്റുമൊക്കെയാണ് ശശി തരൂർ ഡൽഹി നായരാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പണ്ട് ആക്ഷേപിക്കാൻ ശ്രമിച്ചത് അന്നും ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുത്താളുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു വി ജോണോട് ചർച്ച നടത്തിയത് ഞാനും രാജ്മോഹൻ ഉണ്ണിത്താനുമാണ് സംസാരിച്ചത് ഉണ്ണിത്താനെന്ന് സുമാരൻ നായരും നാരായണപ്പണിക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് നിലയെടുത്ത് ഞാനാണ് ഇവരെ രണ്ടുപേരും കഠിനമായി നിശിതമായി വിമർശിക്കുന്ന നിലപാടാണ് എടുത്തത് കാരണം ഈ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് പേരെ നമ്മൾ തെരഞ്ഞെടുത്തയക്കുന്നത് ജാതി മത അടിസ്ഥാനത്തിലല്ല അതിൽ നിന്ന് ആരെ മന്ത്രിയാക്കണം മന്ത്രിയാക്കേണ്ട തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം യു പി എ ചെയർപേഴ്സൺ സോണിയാഗാന്ധിക്കും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനുമാണ് അവരവരുടെ ജോലി കേട്ട് അത് പെരുന്നയിലും കണിച്ചുകൂളം കരയിലുള്ള സമുദായ പ്രമാണിമാർ തീരുമാനിക്കേണ്ട എന്ന് വളരെ ഖണ്ഡിതമായിട്ട് പറഞ്ഞതാണ് ഞാൻ അതിനെ തുറന്ന് പിന്നെ എനിക്കെതിരായിട്ട് പെരുന്നയിൽ നിന്ന് ഫത്തുവ വരെ പുറപ്പെട്ടു അപ്പോൾ ഏതായാലും അവരെയൊക്കെ തെറ്റിദ്ധാരണ മാറിയെന്ന് പറയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് ശശി തരൂർ യോഗ്യനാണ് എന്നിപ്പോൾ ജി സുകുമാരൻ നാർക്ക് പോലും മനസ്സിലായിരിക്കുന്നു ഇത്ര നമ്മൾ കരുതിയാൽ മതി അപ്പോൾ ഇതുവരെ അദ്ദേഹത്തോട് വിപ്രതിപത്യം പുലർത്തിയിരുന്ന അല്ലെങ്കിൽ ഇതുവരെ രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലിനെയോ പിന്തുണച്ചിരുന്ന നായ പെരുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരെ ശശി തരൂരിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതൊരു ചെറിയ കാര്യമല്ല ആ അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി പരിമിതമായ അർത്ഥത്തിൽ എടുത്താൽ മതി പിന്നെ വി ഡി സതീശിനെ സംബന്ധിച്ചും വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം ഒരിക്കലും അങ്ങനെ സമുദായപുരമാണിമാരെ അത് വെള്ളപ്പള്ളി അടശനാകാം അതല്ലെങ്കിൽ സുമാരന്മാരാകാം അല്ലെങ്കിൽ ചില ക്രൈസ്തവ മത മേലധേഷന്മാരാകാം ഒരു പരിധി വരെ പാണക്കാട് തങ്ങൾ പോലും ആകാം അവരൊന്നും പോയി അങ്ങനെ അമിതമായ വിധേയത്വമോ ഭക്തിയോ ഒന്നും പ്രകടിപ്പിക്കുന്ന ആളല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് അവർക്ക് ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പോൾ ഈ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ സി വേണുഗോപാൽ എന്നിങ്ങനെയുള്ള ഈ നായന്മാരായ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ ഒന്ന് താഴ്ത്തി താഴ്ത്തിക്കെട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് ശ്രീ സോമാരൻ നായർ ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കും അല്ലാതെ വെറുതെ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് ശശി തരൂരിനോട് ഒരു പ്രണയം തോന്നിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ പുറകിൽ ഇങ്ങനെയുള്ള മറ്റു പല അടിപൊളികളിലൂടെ ഉണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ ജയശങ്കർ ഒരു സംശയം ഈ ശശി തരൂരിനെ ഉള്ള താരമൂല്യത്തെക്കുറിച്ച് സ്വീകാര്യതയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു ഈ ഒരു പ്രസ്താവന ആ സ്വീകാര്യതയും താരമൂല്യവും ഉയർത്തുകയാണോ ചെയ്യുക അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് വിശ്വപൌരൻ എന്ന നിലയിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ വിശാലമായ അറിവിനെക്കുറിച്ച് ധാരണയെക്കുറിച്ചൊക്കെയുള്ള വിശേഷണങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ രീതിയിൽ ജാതി പറയുന്ന സവർണ ക്രിസ്ത്യാനി സ്ത്രീകളും സവർണ നായന്മാരും തമ്മിൽ വലിയ സവിശേഷതകളുണ്ട് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ മടികാട്ടാത്ത ഒരു നേതാവിൻ്റെ അരുമയാണെന്ന വിശേഷണം ശശി തരൂരിന് ഗുണമാണോ നേട്ടമായിരിക്കുമോ കോട്ടമായിരിക്കുമോ അല്ല ഈ ഇതുപോലെയുള്ള സമുദായ നേതാക്കന്മാരുടെ സർട്ടിഫിക്കറ്റുകളെയൊക്കെ അതിജീവിക്കാൻ വേണ്ട ജനപിന്തുണയും അതിനുള്ള കാര്യപ്രാപ്തിയും ഒക്കെ ശശി തരൂരിനുണ്ട് ഇനിയിപ്പോൾ ഇദ്ദേഹം എന്ത് സർട്ടിഫിക്കറ്റ് കൊടുത്താലും അത് തരൂരിനെ ഒരു ദുഷ്പേരായി മാറുകയില്ല എന്ന് ഞാൻ വിചാരിക്കും ഇനിയിപ്പോൾ നാളെ കണിച്ചു കുളങ്കരയിൽ വെള്ളപ്പള്ളികൾ അടേശം വിളിച്ച് ഇദ്ദേഹം ഇഴവ സമുദായത്തിന് വളരെ വേണ്ടപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു ചോദിച്ചോളൂ അതും അദ്ദേഹത്തെ അത് അതിനെയും അതിജീവിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ വിചാരിക്കാനായിട്ട് ഇപ്പോൾ മാത്രമല്ല ഇദ്ദേഹം ശശി തരൂരിനെ സംബന്ധിച്ചുകൊണ്ട് ഒരിക്കലും അദ്ദേഹം വോട്ട് കിട്ടാൻ വേണ്ടി എൻ എസ് എസിൻ്റെ ആഫീസിൽ കയറി ഇറങ്ങിയിട്ടുള്ള ആളല്ലല്ലോ അങ്ങനെ കയറുന്ന ആളുകളുണ്ട് അങ്ങനെ എൻ എസ് എസ് വോട്ട് ജീവിച്ചു പോകുന്ന ആ നേതാക്കന്മാർ കോൺഗ്രസ്സിൽ മാത്രമല്ല മറ്റു പാർട്ടികളിലും ഉണ്ട് മറ്റു ഈ കോൺഗ്രസ്സുകാർ പരസ്യമായിട്ട് അവിടെ ചെല്ലുമ്പോൾ മറ്റുള്ളവർ തലയിൽ മുന്നിട്ട് ചെല്ലും എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൻ എസ് എസിൽ മാത്രമല്ലേ എസ് എൻ ഡി പിയിലും ഉണ്ട് കത്തോലിക്ക മതമേലധ്യക്ഷന്മാരുടെ പള്ളിമേടയിലും രൂപത ആസ്ഥാനങ്ങളിലൊക്കെ കയറി ഇഷ്ടം പോലെ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ഒരു സമുദായത്തെ മാത്രമായിട്ടോ ഒരു നേതാവിനെ മാത്രമായിട്ടോ കാണുക ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല ശശി തരും അതേ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കണിച്ചുമുള്ള പെരുന്നയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മെത്രാസനങ്ങളിലോ കയറി ഇറങ്ങിയിട്ട ആളല്ല അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രത്യേകിച്ച് തരൂരിന് ദോഷമൊന്നും ഉണ്ടാകുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ശ്രീ സുകുമാരൻ നായർ എനിക്ക് അദ്ദേഹത്തോട് ഒരേ ഒരു അഭ്യർത്ഥന നടത്താറുള്ളത് എന്താ വെച്ചാൽ ഈ നായർ സർവീസ് സൊസൈറ്റി എന്നാണല്ലോ നമ്മുടെ സംഘടനയുടെ പേര് അതിന് നായർ ഡിസർവീസ് സൊസൈറ്റി എന്ന ആക്കരുത് കാരണം ഇതുപോലെ ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആൾക്കാരുടെ സ്ഥിതി എന്താവും എന്നൊന്നുകൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും